ഗുഡ് മോർണിംഗ് ഗൈസ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം, ഞാൻ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 2-3 ദിവസം മുകളിലെ, അത് മറ്റൊന്നും കൊണ്ടല്ല, നല്ല മടിയായിരുന്നു. സത്യം പറയാലോ, നല്ല മടിയായിരുന്നു. ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ക്രിക്കറ്റ് കളി കൂടുന്നുണ്ട്, ക്രിക്കറ്റ് കളി കൂടുന്നുണ്ട്. രാത്രിയിൽ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഇരിക്കും, പക്ഷേ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ചെയ്യാണ്ടിരുന്നത്. ദൈവീത് ക്ഷമിക്കുക. ഒരുപാട് ആൾക്കാർ ചോദിച്ചു വീഡിയോ ചെയ്യുന്നില്ലേ. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ചോദിക്കുന്നവരല്ലാണ്ട് കുറേ പേര് ചോദിച്ചു. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ അല്ല, കുറച്ച് ഗെയിമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ ഇത്രയും നാളായിട്ടും ഗെയിമിങ് കളിച്ചിട്ട് ഞാൻ ഇത്രയും നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി ഞാൻ അറിയുന്നത്. എനിക്കറിയത്തില്ല ഈ വീഡിയോ കാണുന്നവർക്ക് എത്ര പേർക്ക് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി അറിയാമെന്ന്. പക്ഷേ എനിക്കറിയാം, ഞാൻ ഇന്നലെ ഈ വീഡിയോനെ പറ്റി കുറച്ച് പേരോടെങ്കിലും സൂചിപ്പിച്ചു എൻ്റെ മറ്റ് ഫ്രണ്ട്സിനോട്, പക്ഷേ അവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവരോട് ഇത്രയേ പറഞ്ഞുള്ളൂ, ദയവേ ഇത് ഇന്നത്തെ വീഡിയോ കാണുക, എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു. സോ ഞാൻ വീഡിയോനെ പറ്റി പറയാം. ഇന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കറിയാം ഓൺലൈൻ ഗെയിം കളിക്കുന്നവരെ പറ്റി, എസ്പെഷ്യലി എല്ലാവരും ഓൺലൈൻ ഗെയിം കളിക്കുന്നത് കാശ് കൊടുത്തിട്ടാണ്. ഓൺലൈൻ ഗെയിം പർച്ചേസ് ചെയ്താൽ മാത്രമാണ് കളിക്കാൻ പറ്റത്തുള്ളൂ. ക്രാക്ക്ഡ് ഗെയിംസ് ഒന്നും ഓൺലൈൻ കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെയാണ് ക്രാക്ക് ചെയ്ത ഗെയിംസ് ഓൺലൈൻ കളിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. സോ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് പാർസെക് എന്നാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ പോയതിന് ശേഷം നിങ്ങൾ പാർസെക് ഡൗൺലോഡ് ഫോർ പി സി എന്ന് കൊടുക്കുക. സോ ഫസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ഡൗൺലോഡ് പാർസെക് എന്ന് പറഞ്ഞാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് 64 ഉം 32 ബിറ്റോടെ കമ്പൈൻ ചെയ്തുള്ള ഒരിതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസ് ആർക്കിടെക്ചർ ഏതാണേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാത്തത്. ഞാൻ ഇതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തൊന്ന് പോയി ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ പോലുള്ള ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ അകത്ത് ഡൗൺലോഡ്സിൻ്റെ അകത്ത് ആക്ച്വലി കിടപ്പുണ്ട്, ഇതുണ്ടോ, ഇതേ പാർസെക് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് നിങ്ങളെ കാണിക്കുകയാണ്. ജോയിൻ ഫോൾഡറിൽ കിടപ്പുണ്ട്, കുറച്ച് ചവറ് പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങൾ അത് നോക്കാൻ നിൽക്കേണ്ട. ഓക്കെ, ഈ സാധനം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്ത് റൺ ചെയ്യുക. സോ സാധനം ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഒത്തിരി സമയമൊന്നും വേണ്ട ഇത് ഇൻസ്റ്റാൾ ആവാൻ, എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ടേക്കുക, ചിലപ്പോൾ ആവശ്യം വരും. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡയറക്റ്റ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിന് മുമ്പ് നിങ്ങൾ പാർസെക്കിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നവരെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഇവിടെ മെയിൽ ഐ ഡിയും പാസ്വേഡും എല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രൊഫൈൽ കാണിക്കുന്നത്. വൺസ് ഇത് ഞാൻ ലോഗൗട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും കാണിക്കും. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സൈനപ്പിലെ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളോടൊരു യൂസർ ഐ ഡി എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ചോദിക്കും. സോ നിങ്ങളവിടെ ഒരു യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യുക, അതിനുശേഷം നിങ്ങളെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വേരിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് പോകുന്നതാണ്. അപ്പം നിങ്ങൾ മെയിൽ ഐ ഡി പോയിട്ട് അത് ലോഗിൻ ചെയ്യുക, അവിടെ നിന്നുകൂടെ വേരിഫൈ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അവിടെ പോയി വേരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. സോ ഞാൻ എൻ്റെ ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഞാനിപ്പം എൻ്റെ ഇവിടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. സോ ഇനി പാസ്വേഡ് കൊടുക്കണം. സോ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആൻ ഇമെയിൽ വാസ് ജസ്റ്റ് സെൻറ്റ് ടു ഇൻബോക്സ് വെരിഫൈ ലോഗ്. അതായത് നമ്മുടെ ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ് അവർ ഒന്ന് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മളത് മെയിൽ പോയി ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. കാരണം വൺസ് ലോഗൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യും. അത് വിഷയമൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ ആദ്യത്തെ മെയിൽ തന്നെ പാലസ് ചെയ്യുന്നുണ്ട്. പാസിക് ടീമിൻ്റെ ഇവിടെ അപ്രൂവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാം കൺഫർമേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഒന്നുകൂടെ ലോഗിൻ ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ലോഗിൻ ആവും. ഇപ്പം നിങ്ങൾക്ക് കാണാം വെൽക്കം ടു പാർസെക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇത് നെക്സ്റ്റ് അടിക്കുക.
ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഞാൻ പറയുന്നു, ഞാൻ ഈ പാർസക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കളിക്കുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലുണ്ടാവും. ഈ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ നമ്മുടെ പാർസക് കംപ്ലീറ്റ് ലോഡായിട്ടുണ്ട്. ഈ ഡെസ്ക്ടോപ്പ് HLQ 5333 എന്ന് പറയുന്നത് എൻ്റെ കമ്പ്യൂട്ടറാണ്. അതായത് എൻ്റെ കമ്പ്യൂട്ടർ എനിക്ക് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ ആർക്കെങ്കിലും മിറർ ചെയ്യണമെങ്കിൽ ഞാനിവിടെ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എനിക്കതിന് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ഷെയർ ചെയ്തതിന് ശേഷം എനിക്കൊരു ലിങ്ക് കിട്ടുന്നതാണ്, ആ ലിങ്ക് ഞാൻ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്തതിന് ശേഷം ആ ഷെയർ ചെയ്യുന്ന ആൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ ആക്സസ് ചെയ്യാനും പറ്റും. അതിനായിട്ട് നമ്മൾ ആർക്കാണോ ഈ ലിങ്ക് അയക്കുന്ന ആളും പാർസക് ഡൗൺലോഡ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി സൈൻ ഇൻ ചെയ്താൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1, 2, 3, 4, 5, 6 ബട്ടൺ ഉണ്ട്. ഈ ഒന്നാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ്, അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ അധികം ആൾക്കാരുമായിട്ട് കളിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരുടെയൊക്കെ കൂടുതൽ കളിച്ചോ അവരുടെ എല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ പടം ഇവിടെ കാണുന്നതാണ്. സോ അവർ പിന്നെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ കൂടുതൽ പിയർ ടു പിയർ കണക്ഷനായിട്ട് ഇവിടെ ലോഗിൻ ചെയ്ത് കളിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ആദ്യത്തെ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ടാമത്തത് ഇവിടുത്തെ ആർക്കേഡ്. നമുക്കറിയാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ പല ഗെയിമുകൾ ഓൺലൈൻ കളിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു വേൾഡ് വൈഡ് സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല ഗെയിമും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് മൾട്ടിപ്ലെയർ കളിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒറിജിനും സ്റ്റീമും ഒക്കെ എടുത്തിന് കാട്ടിക്കളയാൻ തോന്നുന്നു. പക്ഷേ ഞാനങ്ങനെ പറയുന്നില്ല, കാരണം അത് മറ്റൊന്നുകൊണ്ടല്ല, ഈ ഒറിജിനും സ്റ്റീമും കൊണ്ടും കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ തുടർച്ച പറയുന്നതായിരിക്കും. പക്ഷേ അതിനില്ലാത്ത കുറച്ച് പ്രത്യേകതകൾ ഇതിൻ്റെ അകത്തുമുണ്ട്. സോ അപ്പം നിങ്ങൾക്ക് കാണാം ഈ ആർക്കേഡിൻ്റെ അകത്ത് ഇപ്പം മിസ്ര 19 എന്നുള്ള ഒരാൾ ഹോസ്റ്റ് ചെയ്ത ഒരു ഗെയിമാണ്. എനിക്ക് ഈ ഗെയിമൊന്നും അത്ര പരിചയമില്ല, നിങ്ങൾ കാണുന്ന അത്ര ആൾക്കാർക്ക് എനിക്കറിയാമെന്നറിയില്ല. സോ ഇതിൻ്റെ അകത്ത് കുറേ ഗെയിംസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇതിനകത്ത് NBA 2K20 ഉണ്ട്, റെഡ് ഡ്രീം ഉണ്ട്, ഡോൾഫിൻ ഗെയിം ക്യൂബ് വൈമിലേറ്റർ ഉണ്ട്. ഇത്രയും ഗെയിംസ് ഒന്നും അല്ല ആക്ച്വലി ഉള്ളത്. നെറ്റ് ഞാൻ ഇച്ചിരി കുറച്ചാണ് ഇട്ടേക്കുന്നത്, കാരണം ഈ വൈഫൈ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നല്ല രീതിക്ക് ഊറ്റുന്നുണ്ട്. അത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വേറെ ഗെയിം ടൊറൻ്റ് ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നെറ്റ് ഇപ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട്, ഇല്ലെങ്കിൽ ഇവിടെ എല്ലാത്തിൻ്റെയും പടം വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് റിലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ലോഡാവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാനിത് ആദ്യത്തേൻ്റെ അകത്ത് ഈ ബ്രെഡ് പവർ എന്നുള്ള ആൾ ഹോസ്റ്റ് ചെയ്ത ഗെയിമാണ് റെഡ് ഡ്രീം എന്ന് പറഞ്ഞ്. ഇതിൻ്റെ അകത്ത് 2x5 സീറ്റ്സ് ഉണ്ട്, അതായത് 5 പേർക്കാണ് ഈ കളിയിൽ ജോയിൻ ചെയ്യാവുന്നത്. ഓൾറെഡി 2 പേർ ജോയിൻ ചെയ്തിട്ടുണ്ട്, സോ എനിക്കും ജോയിൻ ചെയ്യാം. ഏതൊക്കെ കളികളിൽ ഫുള്ളാണെങ്കിൽ അവർ പറയും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുതിയ കളി വന്നിട്ടുണ്ട്, ഫുള്ളാണെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഗസ്റ്റിനെ അലൗ ചെയ്യില്ല എന്ന് പറയും. സോ നിങ്ങൾക്ക് വേൾഡ് വൈഡ് ആയിട്ട് ആൾക്കാർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഗെയിംസിലെല്ലാം ഇവിടെ ലൈവ് ചെയ്ത് അവരുടെ കൂടുതൽ കയറി ഓൺലൈൻ കളിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗെയിം ഹോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നതായിരിക്കും. സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു ദോഷത്തെപ്പറ്റി പറയാം. ആദ്യം ഞാൻ അതിൻ്റെ 3rd ഓപ്ഷനായ സെറ്റിങ്സിലേക്ക് പോവാം. ഓക്കെ, ഞാൻ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ക്ലയൻറ്റ്, ഹോസ്റ്റ്, അപ്രൂവ്ഡ് ആപ്സ്, നെറ്റ്വർക്ക്, ഹോട്ട്കീസ്, ഗെയിം പാഡ്, അക്കൗണ്ട് നമ്പർ, ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ അതിന് മുമ്പ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട്, ചില ഗെയിംസിന് ഇതിന് ഗെയിം പാഡ് വേണ്ടതാണ്. ഇപ്പം എനിക്കറിയാം പലരും Xbox PS4 അതിൻ്റെ ഒന്നും ഗെയിം പാഡ് യൂസ് ചെയ്യണമെന്നില്ല, മൈക്രോസോഫ്റ്റിനൊന്നും യൂസ് ചെയ്യണമെന്നില്ല. പലരും പല ഗെയിം പാഡ് പല കമ്പനിയുടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മാപ്പ് ചെയ്യാവുന്നതാണ്. മാപ്പ് ചെയ്യാവുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ അതിൻ്റെ ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ കൺട്രോളറില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കൺട്രോളർ ചോദിച്ചിട്ടുണ്ട്, അവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ മാപ്പ് ചെയ്യുന്ന ലൈവായിട്ട് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നതായിരിക്കും. സോ ആദ്യത്തെ ഓപ്ഷൻ ക്ലയൻ്റാണ്, അതായത് നിങ്ങൾ ഹോസ്റ്റ് ചെയ്തതിന് ശേഷം ആരാണോ, അല്ലെങ്കിൽ ആരൊക്കെയാണോ നിങ്ങളുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് ചെയ്യേണ്ട സെറ്റിങ്സാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സെറ്റിങ്സ് ഞാൻ അടുത്തത് പറയാം. ഇപ്പം വിൻഡോ മോഡ് കാണിക്കുന്നുണ്ട്, ഇത് ഫുൾ സ്ക്രീനുണ്ട്, വിൻഡോയിലുണ്ട്.
സോറി ഫുൾ സ്ക്രീൻ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗെയിമും ഫുൾ റെസൊല്യൂഷനിൽ കളിക്കാൻ പറ്റും. ഡീകോഡർ മോഡ് എല്ലാവരും ഹാർഡ്വെയർ തന്നെ യൂസ് ചെയ്യുക, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാണ്ടിരിക്കുക, ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. റണ്ടർ ഡയറക്ട് 3D 11 തന്നെ കൊടുക്കാനൊന്നും പ്രശ്നമില്ല. വീസിങ് അത് ഓരോരുത്തരും ഡിപ്പെൻസ് ഓൺ ദ മോണിറ്റർ ആൻഡ് കമ്പ്യൂട്ടർ, അത് കുഴപ്പമില്ല, ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് ചെയ്തോളും. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആക്ച്വലി ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒന്നുമില്ല. നെക്സ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നവരെന്ന് പറയുന്നത്, അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഗെയിം ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ നല്ല അത്യാവശ്യം ഒരു ആവറേജ് സ്പീഡ് വേണം. സ്പീഡിൽ മാത്രമല്ല, പിയർ ടു പിയർ കണക്ഷൻ ഓക്കെ ആക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക്സിലൊക്കെയാണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ കണക്ഷൻ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ചെയ്തപ്പോൾ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടു. മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പിയർ ടു പിയർ കണക്ഷൻ ആരുമായിട്ട് കാണിക്കുന്നതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് സെറ്റിങ്സ് മാറ്റിയത്, അത് മാറ്റിയപ്പോൾ എനിക്ക് കുറച്ച് നെറ്റിൻ്റെ സ്പീഡും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയി. ഞാൻ അത് അടുത്ത വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കളിക്കുന്ന കാര്യം, ഞാൻ ഇന്ന് ഈ ആപ്പ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടി ഇവിടെയുണ്ട്. ഹോസ്റ്റ് നെയിം ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ മാറ്റിയിടണം. നിങ്ങൾക്ക് കാണാം, മാക്സിമം നിങ്ങൾ 4K റെസൊല്യൂഷൻ ഒന്നും ഇടരുത്. എനിക്കറിയാം മാക്സിമം യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും 1080p റെസൊല്യൂഷനാണ്. എനിക്കറിയത്തില്ല, നെറ്റ് ഡിപ്പെൻസ് ഓൺ നെറ്റ്വർക്ക്. നിങ്ങൾ 1080p ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇതാണ് എൻ്റെ റെസൊല്യൂഷൻ. ചില ഗെയിംസ് കളിക്കാൻ പറ്റണമെന്നില്ല. കളിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നെറ്റ്വർക്ക് സ്പീഡ് ബെറ്റർ ആണെങ്കിൽ, നിങ്ങൾക്ക് പിയർ ടു പിയർ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് റെസൊല്യൂഷൻ ഇട്ട് കളിക്കാം. എൻ്റെ റെക്കമെൻഡേഷൻ 1080p കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ലോസൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് 60 FPS ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാൻഡ്വിഡ്ത്ത് ലിമിറ്റ് കാണിക്കുന്നുണ്ട്, 10 MB. 10 MB തന്നെ ഇട്ടാൽ മതി. എനിക്ക് ഡീഫോൾട്ടായിട്ട് 10 MB തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ എക്സ്ക്ലൂസീവ് ഇൻപുട്ട് മോഡുണ്ട്, അത് അവിടെയൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് വിർച്വൽ ഗെയിം പാഡ് എന്ന് പറഞ്ഞ് Xbox 360 അല്ലെങ്കിൽ DualShock 4, അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൺട്രോളർ യൂസ് ചെയ്യാം. ഇന്ന ബ്രാൻഡ് ഇന്ന കമ്പനിയിൽ നിന്നൊന്നുമില്ല, അത് മാപ്പ് ചെയ്താൽ മതി. അത് അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ അപ്രൂവ്ഡ് ആപ്സ് എന്ന് പറഞ്ഞ്, എനിക്കിവിടെ അപ്രൂവ്ഡ് ആപ്സ് ഏതൊക്കെയായിട്ടുണ്ടെന്ന് പറയാൻ ജസ്റ്റ് ഓൺ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന NVIDIA ആണ്, NVIDIA ബാൻഡിക്യാം ആണ്. ബാൻഡിക്യാം പ്രീമിയറാണ് അത്, ആക്ച്വലി ഇത് പ്രൊവേർഷനാണ്. ഇതെന്ന് പറയുന്നത് ഓൺലൈൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ബാൻഡിക്യാം. OBS എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്ട്രീം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ നേരത്താണ്, ലൈവ് സ്ട്രീം ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, അതിനുവേണ്ടിയാണ്. അതിനായിട്ടാണ് നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലോഡ് ഓപ്ഷൻ ഉണ്ടോ അതിലെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കും. സോ നെറ്റ്വർക്കിൻ്റെ കാര്യമൊക്കെ ഡീഫോൾട്ടായിട്ട് കടന്നാൽ മതി. നിങ്ങൾക്ക് ഹോട്ട്കി വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്യാനും മെനു ഓപ്പൺ ചെയ്യാനും ചാർട്ട് എടുക്കാനൊക്കെ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണമെന്നില്ല, ഇവിടെ ഓരോ എക്സാമ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് ഗെയിം പാഡാണ്, അത് അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം, പ്രശ്നമില്ല. ഓൾമോസ്റ്റ് മിക്ക ഗെയിംസും കളിക്കാൻ പറ്റും, എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ഗെയിംസിന് ഗെയിം പാഡ് വേണം. ഗെയിം പാഡ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ചിലപ്പോൾ പെടാൻ സാധ്യതയുണ്ട്. സോ നാലാമത്തെ ഓപ്ഷനായ ഫ്രണ്ട്സാണ്. എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടുതൽ കളിക്കണമെന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ ഇവിടെ ബെൻ സ്ട്രീമറെന്ന് പറഞ്ഞാൽ ഞാൻ ഇവനുമായിട്ട് ബെൻസനുമായിട്ട് ഞാൻ കഴിഞ്ഞത് സ്ട്രീം ചെയ്യാൻ നോക്കിയായിരുന്നു, പക്ഷേ അത് ഫെയിൽഡായിരുന്നു. പിയർ ടു പിയർ കണക്ഷൻ ഓക്കെ ആവുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ആഡ് ഫ്രണ്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ Parasect ID ചോദിക്കുക. Parasect ID എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ബോക്സിൻ്റെ വലതേ മൂലയ്ക്ക്, അതായത് വലത്തെ കോർണറിൽ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ, ഇവിടെ എൻ്റെ ഇവിടെ MalluPCGamer-27070759 എന്നാണ്. സോ ഇതാണ് Friend ID code. സോ ആഡ് ഫ്രണ്ട് അടിച്ചതിന് ശേഷം ടൈപ്പ് ഫ്രണ്ട് നെയിം ഓർ ID എന്നുള്ള സ്ഥാനത്ത് ഈ സാധനം ചടപടാന്ന് അടിക്കുക. അടിച്ചു കഴിഞ്ഞ് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും വരും. ഇപ്പം ഞാൻ ഉദാഹരണത്തിന്, എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ വേറെ ഫ്രണ്ടിനെ കാണിക്കാൻ എൻ്റെ കയ്യിലില്ല. ബെൻസിനെ അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട് ഇതുണ്ട്, ഞാൻ വെറുതെ Ben ST അടിച്ചതാണ്. ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കറിയാം. ഇവിടെ ജസ്റ്റ് ഒന്നുകൂടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. അപ്പോഴത്തേക്കും അയച്ച ആൾക്ക് ഇവിടെ വ്യൂ ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ അവിടെ നമ്മൾ അയച്ച റിക്വസ്റ്റ് വരും. ജസ്റ്റ് ടിക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആവും. ഫ്രണ്ട്സ് ആയതിനു ശേഷം ആർക്കാണോ നിങ്ങളത് അയച്ചത് അവർക്കിവിടെ കമ്പ്യൂട്ടറിൻ്റെ പടം വരുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് കമ്പ്യൂട്ടറിൻ്റെ പടം വന്നു കഴിഞ്ഞാൽ, ഷെയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കമ്പ്യൂട്ടറും മെർജ് ചെയ്ത് പെയർ ആവുന്നതാണ്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഗെയിം ഏതാണോ കളിക്കേണ്ടത് അത് കളിക്കാൻ പറ്റുന്നതാണ്. ഇത് ഹെൽപ്പാണ്, ഹെൽപ്പിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് പറയാൻ മാത്രം. ഇത് ലോഗൗട്ട് ചെയ്യാനാണ്. വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ലോഗൗട്ട് ചെയ്യാണ്ടിരിക്കുക, അതായിരിക്കും
എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് എന്താണേലും യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി പെട്ടെന്നൊരു കാര്യമൂടെ പറഞ്ഞേക്കെ, എനിക്കറിയാം ഓൾമോസ്റ്റ് ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യമൂടെ പറഞ്ഞില്ലെങ്കിൽ പലർക്കും നഷ്ടമായിരിക്കും. എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്തുള്ള ഗെയിം ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. ഞാൻ പറയുന്നു, ഇതിനൊന്നും ജെനുവിൻ പർച്ചേസ് വേണ്ട, എല്ലാം ക്രാക്ക്ഡ് ഗെയിംസ് തന്നെ മതി. ഉദാഹരണത്തിന് ഞാനിപ്പം എനിക്കിവിടെ ഫിഫാ 19 ഉണ്ട്, ബാറ്റിൽ ഫീൽഡ് 5 ഉണ്ട്, ബാക്കി ഏ വേ ഔട്ടുണ്ട്. ഏ വേ ഔട്ടിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോ പറയാം. അപെക്സ് ലെജൻഡ്സ് അത് ഞാൻ ഒറിജിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത്. അത് പ്രശ്നമില്ല, അത് ഫ്രീ ഗെയിമാണ്, നിങ്ങൾക്ക് ഒറിജിനൽ പോയിട്ടെല്ലാം കളിക്കാം. ഞാനിപ്പോൾ ഫിഫ 19 എടുക്കുകയാണ്. ഇപ്പം ഫിഫ 19 ലോഡ് ആവുന്നുണ്ട്. ഫിഫ 19 ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ വിൻഡോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് മെയിൻ മെനുവിലേക്ക് വരിക. ഇപ്പം ഫിഫ 19 ഓപ്പൺ ആയി, ഞാൻ ജസ്റ്റ് വിൻഡോസ് ബട്ടൺ ഞെക്കി. വിൻഡോസ് ബട്ടൺ ഞെക്കിയിട്ട് ഞാൻ പാർസെക് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഫിഫ 19 എന്നുള്ളത്, കണ്ടോ? ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു തുടങ്ങും. ഹോസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്റ്റ് ചെയ്ത ഐഡി അല്ലെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കണക്റ്റഡ് ആക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഡയറക്റ്റ് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിഫ 19 എടുത്താൽ വരത്തില്ല. ഞാൻ ഓൾറെഡി ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേരെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കാം. പബ്ലിക് ഗെയിം കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങൾക്കിവിടെ 7 പേരെ വരെ ഫിഫയിൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഒരു ടീമിൽ 3-4 പേരൊക്കെ ആയിട്ട് കളിക്കാൻ പ്രശ്നമൊന്നുമില്ല. ജോയിസ്റ്റിക്ക് വേണം, ജോയിസ്റ്റിക്ക് ഇല്ലാത്തവരാണ്, അത് ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല, മാപ്പ് ചെയ്താൽ മതി. സോ അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യുക. അതിനുശേഷം ഒരാളാണെങ്കിൽ ഒരാൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ഹോസ്റ്റിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണാം അറ്റംപ്റ്റിംഗ് ടു ഫിഫ 19. നിങ്ങൾക്ക് കാണാം ഹോസ്റ്റ് ഫെയിലിയർ ആയത് വേറെ ഒന്നുകൊണ്ടല്ല, നെറ്റ് ഞാൻ വേറെ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമുണ്ടല്ല. സോ അത് ഹോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഗെയിമും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ക്രാക്ക്ഡ് ഗെയിംസ് മതി. ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതിപ്പോൾ ഫിഫ മാത്രമല്ല, WWE ഉണ്ട്, മോർച്വൽ കോംബാറ്റ് ഉണ്ട്, അതല്ല ഇനി കോ പ്ലെയേഴ്സ് കളിക്കുന്നതാണെങ്കിൽ അതാണേലും ഏത് ഗെയിമാണേലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഹോസ്റ്റ് ചെയ്താൽ മതി. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീ ആണ്. സോ എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, ഞാൻ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാത്തതിൽ ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോയുടെ കോഡ് എന്ന് പറയുന്നത് P ആണ്. 1600 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇനി ഏകദേശം 400 സബ്സ്ക്രൈബേഴ്സോളം മതി 2000 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ. സോ അതിനു വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാമെന്ന് വിശ്വസിക്കുന്നു. ബൈ.